ഹായ് ഫ്രണ്ട്സ്, ഹായ്. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലെ എല്ലാവർക്കും ഞങ്ങളുടെ ഈദാശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വലിയ പെരുന്നാളിൻ്റെ ചെറിയ ചെറിയ ആഘോഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം വൈകിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. തൊട്ടടുത്ത കടയിൽ പോയിട്ട് മൈലാഞ്ചി ട്യൂബൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കാന്നേ ഇങ്ങനെ കയ്യിൽ എപ്പോഴും പേന കൊണ്ട് വരയ്ക്കുന്നതുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ, നമുക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് കാണിച്ചു തരും. പക്ഷേ ഇട്ടതിന് ശേഷം ആൾക്ക് ക്ഷമയില്ല. അപ്പോൾ ഞാനെപ്പോഴും അവൾക്ക് ബിഗ് ബി ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഇട്ട് കൊടുക്കല്ലോ, അതാകുമ്പോൾ പെട്ടെന്ന് ചുമന്ന് വരുമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ സിങ്ങ് വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആളിങ്ങനെ സൈലൻ്റായി ഇരുന്ന് നന്നായിട്ട് കാണിച്ചു തരും കേട്ടോ, ഇളക്കാതെ. പക്ഷെ ഇട്ട് കഴിഞ്ഞ ഉടനെ തുടച്ച് കളയും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് മൈലാഞ്ചിയൊക്കെ ഇടുകയാണ്. അപ്പോൾ മൈലാഞ്ചി ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. വലിയ പണിയൊന്നുമില്ലല്ലോ, ബാക്കി എല്ലാ ജോലികളും നാളെ എടുക്കുള്ളൂ കേട്ടോ, ഇന്നൊന്നും ചെയ്യത്തില്ല. രാവിലെ തന്നെയാണ് ഞങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കയ്യിലിട്ട് കഴിഞ്ഞ് പിന്നെ മറ്റേ കയ്യിലൊക്കെ ഇടാൻ നിന്നപ്പോഴത്തേക്ക് അവൾ തൂത്ത് കളയാൻ തുടങ്ങി കേട്ടോ. പിന്നെ അന്നേരം ഞാൻ നിർത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പിന്നെ കൈക്ക് ഉൾവശത്ത് ഇതുപോലെ ഇട്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചു വെച്ചു. പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ അവൾ ഫ്രീ ആക്കി വിട്ടു. ഇത് പിന്നെ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തിട്ട് വറുത്തെടുക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിക്ക് വേണ്ട തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുള്ള പരിപാടിയിലാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇപ്പുറത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ജോലി ഇങ്ങനെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ തീർക്കാൻ പറ്റിയാൽ അത്രയും നല്ലതെന്ന് വിചാരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ ആയി വരാനെടുക്കുന്ന ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഓരോന്നും ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ നമ്മുടെ ചിക്കനൊന്ന് മറിച്ചിടാറായിട്ടുണ്ട്. അപ്പോൾ അതും ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പെരുന്നാളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉച്ചയാകുമ്പോഴേ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങ് ശീലമായതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കി വയ്ക്കും. നമ്മൾ അവിടെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉപ്പയും എല്ലാവരും പള്ളി കഴിഞ്ഞു വന്നാലുടനെ നമ്മൾ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ അന്നേ ശീലമായതാണ് നമ്മൾ രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നതും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും എല്ലാം. അപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ എന്തോ ഒരു പെരുന്നാളല്ല എന്നുള്ളൊരു തോന്നല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് ആകുമ്പം നമുക്ക് പെരുന്നാളിനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ജോലികളൊക്കെ രാവിലെ തന്നെ തീർത്ത് വയ്ക്കും. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ ഉടനെ തന്നെ നമ്മൾ ഇവിടെ മോൾക്കുള്ള കഞ്ഞിയും വേവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ഉപ്പുമാവും ഒക്കെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരേ സമയത്ത് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ മോൾക്ക് കഞ്ഞി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ ബിരിയാണിയാന്ന് വെച്ചോളൂ, അങ്ങനെയുള്ള ഒന്നും കഴിക്കില്ല. അവൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ തന്നെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ബിരിയാണിക്കും സലാഡിനൊക്കെ ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് അരി ഒന്ന് തിളപ്പിച്ചൂറ്റിയെടുക്കാനുള്ള വെള്ളമൊന്ന് അടുപ്പിൽ വയ്ക്കുകയാണ്. അങ്ങനെ അരിയൊക്കെ നമ്മൾ കറക്റ്റ് വേവനൊന്ന് ഊറ്റിയെടുത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിൽ ചേർത്തിട്ട് ഒന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് വെച്ചിട്ട് ഇത് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ദം ചെയ്ത് മാറ്റി. പിന്നെ നമുക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നത് പായസവും മറ്റോ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം മോൾ എഴുന്നേറ്റ് വന്നപ്പോൾ അവളെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയ ഡ്രസ്സായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതുപോലെ നിന്ന് തരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവൾക്കൊരു തുണി ഇടിക്കാൻ വേണ്ടിയിട്ട് തന്നെ വീട് മുഴുവൻ ചുറ്റിക്കുന്ന ആളായി ഉള്ളു. കുഞ്ഞിലെയൊക്കെ ഇവൾക്ക് കണ്ണെഴുതാനാന്നേലും ഭയങ്കര മടിയായിരുന്നു കേട്ടോ, കാണിച്ചു തരത്തേ ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട്
നന്നായിട്ട് കാണിച്ചു തരും. കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുടെ വിചാരം പുറത്തെങ്ങോട്ടോ പോകാനുള്ള ഒരുക്കമാണെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതുപോലെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നോ ചിരിക്കുന്നോ ഒക്കെ. ഇനി ഇവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ മുടി ചീകി കൊടുക്കലാണ്. മുടിയിൽ ചീപ്പ് വയ്ക്കുന്നതേ ആൾക്കിഷ്ടമില്ല, ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ നമ്മൾ ചീകി കെട്ടിക്കൊടുക്കുന്നതൊക്കെ വെറുതെ കേട്ടോ. അത് ഞാൻ ചുമ്മാ എൻ്റെ ഇഷ്ടത്തിന് എപ്പോഴും ഇതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഇതുപോലെ കെട്ടിക്കൊടുക്കും, റബ്ബർ ബാൻഡൊക്കെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കും. അത് 2 മിനിറ്റ് ഞാൻ ഇപ്പുറത്തോട്ട് തിരിയുമ്പോഴത്തേക്ക് അവളത് വലിച്ചെടുത്ത് കളയുകയും ചെയ്യും. ഇന്നെന്തായാലും ആള് നല്ല സൈലൻ്റ് ആയിട്ട് നല്ലൊരു മൂഡിൽ ഇരുന്ന് തരുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡ്രസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 2 ഫോട്ടോ പോലും എന്നെ പൂർണ്ണമായിട്ടും അവളെടുക്കാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പേ മുടിയിലെല്ലാം വലിച്ചൂരി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം അവളുടെ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇക്കാട് വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ടൊക്കെ വീഡിയോ കോൾ വിളിച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ പെരുന്നാള്. വേറെ എങ്ങോട്ടും നമുക്ക് അങ്ങനെ പോകാനൊന്നും ഇല്ല ഇവിടെ, തോണ്ടാൻ പോയി. പിന്നെ മഴയല്ലേ, അപ്പോൾ ഞങ്ങൾ പിന്നീട് പായസം കുടിക്കുകയാണ്. പക്ഷെ കുടിക്കാൻ ശ്രമിച്ചിട്ട് അവള് കുടിക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയായപ്പം ഞങ്ങൾ ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അന്നേരം ചോറും വേണ്ട, പപ്പടം മാത്രം എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. ഞങ്ങൾ ഇവിടെ ഇരുന്നും കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ ഇങ്ങനെ വന്ന് നോക്കും കേട്ടോ. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ, വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ തുപ്പിയിടുക ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.